Hi all, welcome to another section of discrete mathematics. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ആയിട്ട് നമ്മൾ ഒരു ആർഗ്യുമെന്റ് വാലിഡ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആർഗ്യുമെന്റ് വാലിഡ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ ട്രൂത്ത് ടേബിൾ മെക്കാനിസം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻഫറൻസ് റൂൾസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇൻഫറൻസ് റൂൾസ് യൂസ് ചെയ്ത് രണ്ട് രീതിയിൽ നമ്മൾ വാലിഡ് ആണോ അല്ലേ നമ്മൾ കണ്ടു. ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞത് ഇൻഫറൻസ് റൂൾസ് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മൾ പ്രിമൈസസുകൾ പ്രിമൈസസിന്റെ കൂടെ ലോസും ഇൻഫറൻസ് റൂൾസും യൂസ് ചെയ്തിട്ട് കൺക്ലൂഷനിലേക്ക് എത്തോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. അങ്ങനെ കൺക്ലൂഷനിലേക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നേരത്തെ വാലിഡ് ആണെന്ന് കണ്ടു. വേറൊരു മെത്തേഡ് കണ്ടത് സി പി റൂൾ ആണ്. സി പി റൂളിന്റെ ഉള്ളിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ പി ഇംപ്ലൈസ് ക്യൂ ഫോർമാറ്റിലാവണം. കൺക്ലൂഷൻ പി ഇംപ്ലൈസ് ക്യൂ ഫോർമാറ്റിലാണെങ്കിൽ പി എന്ന് പറയുന്നത് പ്രിമൈസസിന്റെ കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് ക്യൂയിലേക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അങ്ങനെ ഡിറൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് അതില് പ്രിമൈസസിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് വാലിഡ് ആണ്. അതാണ് സി പി റൂൾ മെക്കാനിസം. സി പി റൂളിന്റെ ഉള്ളിൽ നമ്മൾ കൺക്ലൂഷൻ പി ഇംപ്ലൈസ് ക്യൂ ഫോർമാറ്റിലായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വേറൊരു മെക്കാനിസം ആണ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇൻഡയറക്റ്റ് പ്രൂഫ് ആണ്. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ കുറെ ഇവിടെ ഏത് കൺക്ലൂഷൻ ഏത് ടൈപ്പ് കൺക്ലൂഷൻ ആയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പി ഇംപ്ലൈസ് ക്യൂ ഫോർമാറ്റിൽ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഈ ഒരു ക്വസ്റ്റ്യന്റെ ഉള്ളിൽ പി മൂന്ന് ഹൈപ്പോതെസിസ് ആണ് തന്നിരിക്കുന്നത്. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞ ഒരു ഹൈപ്പോതെസിസ് ഇതിന് എച്ച് വൺ എന്ന് കൊടുത്തു, ക്യൂ ഇംപ്ലൈസ് ആർ എച്ച് ടു, പിന്നെ പി ഒ ആർ എച്ച് ത്രീ. മൂന്ന് ഹൈപ്പോതെസിസ് ഉണ്ട്. ഇത് ആറ് ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. ഇതിലേക്ക് കൺക്ലൂഷനിലേക്ക് എത്താം. ഇൻഡയറക്റ്റ് മെത്തേഡിൽ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രിമൈസസിനെ കൂടെ കൺക്ലൂഷന്റെ നെഗേഷൻ നെഗേഷൻ ഓഫ് കൺക്ലൂഷൻ അതായത് നെഗേഷൻ സി ഇതും കൂടി അറ്റാച്ച് ചെയ്യും. പ്രിമൈസസിന്റെ കൂടെ കൺക്ലൂഷന്റെ നെഗേഷനും കൂടി അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ഫോൾസിലേക്ക് എത്തിക്കണം. ലാസ്റ്റ് ഫോൾസിലേക്ക് അതായത് കോൺട്രഡിക്ഷനിലേക്ക് എത്തിക്കണം. നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിന്റെ ഉള്ളിൽ പ്രിമൈസസുകൾ ഉണ്ട്, അതിന്റെ കൂടെ കൺക്ലൂഷന്റെ നെഗേഷൻ അതും കൂടി അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ അത് ഫോൾസിലേക്ക് ഡിറൈവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ആർഗ്യുമെന്റ് വാലിഡ് ആണെന്ന്. ഇപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ, ഫസ്റ്റ് പി ഇംപ്ലൈസ് ക്യൂ ഹൈപ്പോതെസിസ് എടുത്ത് എഴുതി എച്ച് വൺ. നെക്സ്റ്റ് ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത് ക്യൂ ഇംപ്ലൈസ് ആർ എച്ച് ടു എഴുതി. ഇതിൽ നിന്ന് നമുക്ക് പി ഇംപ്ലൈസ് ക്യൂവും ക്യൂ ഇംപ്ലൈസ് ആറും നമുക്ക് ഹൈപ്പോത്തറ്റിക്കൽ സിലോജിസം യൂസ് ചെയ്തിട്ട് ഇതിനെ പി ഇംപ്ലൈസ് ആർ എന്ന് എഴുതാം. ഹൈപ്പോത്തറ്റിക്കൽ സിലോജിസം ഹൈപ്പോത്തറ്റിക്കൽ സിലോജിസം യൂസ് ചെയ്തിട്ട് ഇതിനെ പി ഇംപ്ലൈസ് ആർ എന്ന് എഴുതാം. ഹൈപ്പോത്തറ്റിക്കൽ സിലോജിസം. നെക്സ്റ്റ് ഫോർത്ത്, ഇതിന്റെ ഉള്ളിൽ ആറ് ആറ് അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ നെഗേഷൻ ആറ്, നമ്മൾ പറഞ്ഞ കൺക്ലൂഷന്റെ നെഗേഷൻ കൂടി അറ്റാച്ച് ചെയ്യണം. നെഗേഷൻ ആറ് അതായത് അസ്യൂംഡ് പ്രിമൈസ് അസ്യൂംഡ് പ്രിമൈസ് ദാറ്റ് മീൻസ് നെഗേഷൻ ഓഫ് കൺക്ലൂഷൻ നെഗേഷൻ ഓഫ് കൺക്ലൂഷൻ അതാണ് നമ്മൾ അറ്റാച്ച് ചെയ്യണം. അത് അറ്റാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഫോൾസിലേക്ക് എത്തിക്കാൻ. ഇനി പി ഇംപ്ലൈസ് ആറും നെഗേഷൻ ആറും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മോഡസ് ടോളറൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. മോഡസ് ടോളറൻസിന് നമുക്ക് പറയുന്നത് പി ഇംപ്ലൈസ് ക്യൂവും നെഗേഷൻ ക്യൂവും അങ്ങനെയാണെങ്കിൽ നമുക്ക് നെഗേഷൻ പി എന്ന് കിട്ടും. അപ്പൊ ഇവിടെ പി ഇംപ്ലൈസ് ആറും അതുപോലെ തന്നെ നെഗേഷൻ ആറും പി ഇംപ്ലൈസ് ആറും നെഗേഷൻ ആറും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗേഷൻ പി എന്ന് കിട്ടും. ഇവിടെ റിസൾട്ട് എന്ന് പറയുന്നത് നെഗേഷൻ പി നമുക്ക് കിട്ടും. മോഡസ് ടോളറൻസ് വേണ്ടി ഇനി നമ്മൾ യൂസ് ചെയ്യാത്ത യൂസ് ത്രീ പോലും യൂസ് ചെയ്യാത്ത ഹൈപ്പോതെസിസ് എച്ച് ത്രീ ആണ്. എച്ച് ത്രീ എഴുതാം. എച്ച് ത്രീ എന്ന് പറയുന്നത് പി ഓർ ആർ എച്ച് ത്രീ. ഈ പി ഓർ ആറിന് നെഗേഷൻ പി എന്നും ഇത് രണ്ട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആറാണ് കിട്ടുക. പി ഓർ ആറും ആറും വരാണെങ്കിൽ ആറ് കിട്ടും. ഇത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഡിസ്ജങ്ക്റ്റീവ് സിലോജിസം. ഡിസ്ജങ്ക്റ്റീവ് സിലോജിസം യൂസ് ചെയ്തിട്ട്
ഓക്കേ 5 ഉം 6 ഉം 5 ആൻഡ് 6 ഉം ഈ ആറും ഈ നെഗേഷൻ ആറും ഇതും കൂടി നമ്മൾ കൺജങ്ഷൻ ചെയ്യാം ഈ ആറും ഇതും കൂടി കൺജങ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് r ആൻഡ് നെഗേഷൻ r എന്ന് കിട്ടും r ആൻഡ് നെഗേഷൻ r കൺജങ്ഷൻ ഓഫ് 7 ആൻഡ് 4 കൺജങ്ഷൻ ഓഫ് 7 ആൻഡ് 4 r ആൻഡ് നെഗേഷൻ r മീൻസ് വേറെന്ത് ഫോൾസ് ആണ് നമുക്ക് ഫോൾസ് ലേക്ക് എത്തി കഴിഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഈ കൺക്ലൂഷന്റെ ഒരു നെഗേഷനും കൂടി ഇതിലേക്ക് അറ്റാച്ച് ചെയ്തു അറ്റാച്ച് ചെയ്ത് നമുക്ക് ലാസ്റ്റ് ഇത് ഫോൾസിലേക്ക് എത്തണം അങ്ങനെയാണെങ്കിൽ ഇത് വാലിഡ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് പറയാം ഒരു എക്സാമ്പിളും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ നാല് ഹൈപ്പോതെസിസ് ഉണ്ട് ആർ ഇംപ്ലൈസ് നെഗേഷൻ ക്യൂവും ആർ ഓർ എസും എസ് ഇംപ്ലൈസ് നെഗേഷൻ ക്യൂയും പി ഇംപ്ലൈസ് ക്യൂവും അതുപോലെ തന്നെ നെഗേഷൻ പിയും ഇപ്പൊ ഇതിൽ എച്ച് വൺ എച്ച് ടു എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ എച്ച് ഫോർ ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഏത് ഹൈപ്പോതെസിസ് വേണമെങ്കിലും ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏതായാലും കുഴപ്പമില്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ പി ഇംപ്ലൈസ് ക്യൂ സ്റ്റാർട്ട് ചെയ്തു പി ഇംപ്ലൈസ് ക്യൂ പി ഇംപ്ലൈസ് ക്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് എച്ച് ഫോർ ആണ് പി ഇംപ്ലൈസ് ക്യൂവിന്റെ കൂടെ ഇനി നെഗേഷൻ പിയുടെ കൺക്ലൂഷൻ കൺക്ലൂഷന് നെഗേഷൻ നല്ല പി ആണ് അസ്യൂംഡ് പ്രിമൈസ് ഫ്രം കൺക്ലൂഷൻ അസ്യൂംഡ് പ്രിമൈസ് ഫ്രം കൺക്ലൂഷൻ അതായത് നെഗേഷൻ ഓഫ് കൺക്ലൂഷൻ ദാറ്റ് മീൻസ് നെഗേഷൻ ഓഫ് സി നെക്സ്റ്റ് പി പ്ലസ് ക്യൂ പി എന്ന് പറയാൻ നിൽക്കുന്നത് ക്യൂ ആണ് മോഡസ് പോണൻസ് മോഡസ് പോണൻസ് യൂസ് ചെയ്തിട്ട് വൺ ആൻഡ് ടു ആണ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇനി നമുക്ക് ഒന്നിനെങ്കിൽ ആർ ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ എസ് ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എടുക്കാം നെക്സ്റ്റ് എസ് ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എസ് ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് എച്ച് ത്രീ ആണ് ഇനി ഈ ത്രീയും ഫോറും നോക്കുകയാണെങ്കിൽ ക്യൂ എസ് ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ മീൻസ് നെഗേഷൻ എസ് ആണ് മോഡസ് ടോളറൻസ് യൂസ് ചെയ്തിട്ട് നെഗേഷൻ എസ് ആണ് മോഡസ് ടോളറൻസ് ഏതൊക്കെ യൂസ് ചെയ്ത് ത്രീയും ഫോറും നെഗേഷൻ എസ് കിട്ടിയും നെക്സ്റ്റ് ആർ ഓർ എസ് ഇവിടെ കിടക്കുന്നുണ്ട് ഈ ആർ ഓർ എസും നെഗേഷൻ എസും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർന്ന് കിട്ടും ആർ ഓർ എസ് കിടക്കുന്നുണ്ട് എച്ച് ടു ആർ ഓർ എസും നെഗേഷൻ എസ് ഇതും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർന്ന് കിട്ടും ഡിസ്ജങ്ക്റ്റീവ് സിലോജിസം ഡിസ്ജങ്ക്റ്റീവ് സിലോജിസം 5 6 ഫൈവ് ആൻഡ് സിക്സ് ആറ് വരെ എത്തിയിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യാത്ത ഹൈപ്പോതെസിസ് ഇപ്പൊ എച്ച് വൺ എച്ച് ഫോർ യൂസ് ചെയ്ത് എച്ച് ത്രീ യൂസ് ചെയ്ത് എച്ച് ടു യൂസ് ചെയ്തു എച്ച് വൺ ആണ് യൂസ് ചെയ്തത് അതായത് ആർ ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ അതായത് എച്ച് വൺ ഇതിന് നമുക്കറിയാം പി ഇംപ്ലൈസ് ക്യൂ മീൻസ് നെഗേഷൻ പി ഓർ ക്യൂ ആണ് അപ്പൊ നെഗേഷൻ ഓർ നെഗേഷൻ ക്യൂ സിൻസ് പി ഇംപ്ലൈസ് ക്യൂ ഈസ് ലോജിക്കലി ഇക്വാലന്റ് ടു നെഗേഷൻ പി ഓർ ക്യൂ ആണ് ഇതിന് നമുക്കിത് കിട്ടും നെക്സ്റ്റ് നമുക്ക് നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് ഡി മോർഗൻസ് ലോയുടെ ഒരു ഇതാണ് അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻത്ത് വൺ ഇവിടെ നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ സിൻസ് ഡി മോർഗൻസ് ലോ ഡി മോർഗൻസ് ലോന്റെ എക്സ്പാൻഷൻ ആണ് ഇത് കിടക്കുന്നത് നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ എന്ന് വന്നിട്ടുണ്ട് ഇവിടെ നോക്കണേ ടൂടെ പി ഉണ്ട് അതുപോലെ തന്നെ ത്രീ എന്ന് പറയാൻ നിൽക്കുന്നത് ഇവിടെ ക്യൂ ഉണ്ട് അപ്പൊ അതും കൂടി നമുക്ക് ജോയിൻ ചെയ്യാം സോറി ഇവിടെ പി ആൻഡ് ക്യൂ അല്ല ഇവിടെ നെഗേഷൻ ആർ ഓർ ക്യൂ ആണ് ഇവിടെ ഇവിടെ ആയാലും നെഗേഷൻ ആർ ആൻഡ് ക്യൂ
negation r cube avada negation r n cube aa oru format aayirukku undavu ippa evadi r aaki pom confusion illandirikkan vendi ivada r implies negation cube r implies negation cube is logically equal to negation r or q undeda ini ivade namaku r undu ivade q undu आर क्यू कंजंक्ष यूस आर एंड क्यू यूस कंजंक्षन सेवन थ्री यूस कंजंक्षन सेवन थ्री सेवन एंड नेक्स्ट इत नोक आर एंड नेगेशन ऑफ आर एंड क्यू इत कंजंक्ष यूस एंड negation of r and q veendu nammude conjunction use cheyidu conjunction of 10 and 11 13th step 13th step il varumba idu rendu kooda add cheythu kani false aayirikkum ketta kaana namukku ariyam since p and negation p implies false aanu നമുക്ക് ഇതിൽ ഫോൾസ് ഇനെത്തി കോൺട്രഡിക്ഷൻ എത്തി എത്തി നമ്മൾ കൺക്ലൂഷൻ നെഗേഷൻ കൂടി യൂസ് ചെയ്തു യൂസ് ചെയ്ത് നമ്മൾ അത് ഫോൾസ് ലേക്ക് എത്തി ചേർത്തു അപ്പോൾ ഇത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ് നമ്മൾ ആദ്യം ന്യായ പെച്ച് വൺ യൂസ് ചെയ്തു അപ്പോൾ പെച്ച് വൺ യൂസ് ചെയ്തൊക്കെ പെട്ടെന്നൊന്നും കിട്ടണമെന്നില്ല നമ്മൾ ഏതൊക്കെ യൂസ് ചെയ്തെന്ന് മുൻകൂട്ടി കാണാം എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അത് ട്രയൽ ആൻഡ് മെത്തേഡ് ആണ് ചിലപ്പോൾ അത് ആദ്യത്തെ പ്രാവശ്യം ശരിയാവും ചിലപ്പോൾ ചെയ്ത് ചെയ്ത് നമ്മൾ കുറേ സ്റ്റെപ്പ് എടുക്കേണ്ടി വരും പല രീതിയിൽ നമുക്കിത് കണ്ടുപിടിക്കാം നമുക്ക് ലാസ്റ്റ് ഫോൾസിലേക്ക് എത്തണം അത്രമാത്രം കണ്ടീഷനുള്ള വേറെ ഒന്നുമില്ല ഫോൾസിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി എങ്ങനെ വേണമെങ്കിലും നമ്മൾ ചെയ്ത് ചെയ്തിട്ട് നമ്മൾ നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ ഉള്ളിൽ കൺക്ലൂഷൻ നെഗേഷൻ എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും വാലിഡ് ആണോ അല്ലേ നമുക്ക് കിട്ടും ഓക്കെ താങ്ക് യു